പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രോയിങ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞു തന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരത്തിനൊക്കെ കുറച്ച് കാര്യങ്ങൾ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള പെൻസിലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ? ഓർമ്മയുണ്ടാവുമായിരിക്കുമല്ലോ. ഈ കാണുന്ന പെൻസിലുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പല വിവിധ കമ്പനികളുടെ പെൻസിലുകളാണ്. കാമലിൻ്റെ പെൻസില്, ആർട്ട്ലൈൻ്റെ, നടരാജിൻ്റെ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് വരയ്ക്കാനുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ചാർട്ട് പേപ്പർ എടുത്തായിരുന്നു. നമുക്ക് ചാർട്ട് പേപ്പർ നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചാർട്ട് പേപ്പർ നമുക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് മിനസ്സുള്ള വശം, ഒന്ന് മിനസ്സില്ലാത്ത വശം. അപ്പോൾ നമ്മളെങ്ങനെ അറിയാമെന്ന് പറയുന്നത്, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയോ. അമർത്തി പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്രിപ്പുള്ള ഭാഗം, ആ ഗ്രിപ്പുള്ള ഭാഗത്താണ് നമ്മൾ വരയ്ക്കുക. പെയിൻറ് ചെയ്യുമ്പോഴും പെൻസിലോട് വരയ്ക്കുമ്പോഴൊക്കെ ഈ ഗ്രിപ്പുള്ള ഭാഗത്താണ് വരയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, മിനുസുള്ള ഭാഗത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അതിൻ്റെ പെയിൻറ്റിൻ്റെ ആ ഒരു അല്ലെ പെൻസിലിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമുക്കൊരു മരം വരയ്ക്കുന്ന രീതി എങ്ങനെ കാണിച്ചു. വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഞാൻ പെൻസിലുകൊണ്ട് വരയ്ക്കുന്നതിന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയോളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുകയാണ്. അങ്ങനെയിപ്പോൾ നമ്മൾ അതിൻ്റെ സ്കെച്ച് ഇട്ട് കഴിഞ്ഞു. ഇതിന് നമ്മൾ സ്കെച്ച് ചെയ്യാന്ന് പറയാം കേട്ടോ. ഒരു സംഭവം നമ്മൾ വരയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം സ്കെച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ വരയ്ക്കണം, എന്ത് വരയ്ക്കണമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതിന്, ഞാൻ ഇപ്പോൾ പെൻസിലോട് വരയ്ക്കുന്നതിന് പകരം സ്കെച്ച് പെൻ കൊണ്ട് വരച്ച് കാണിച്ചിരിക്കും. കാരണം തെളിച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ പെൻസിലിൻ്റെ രീതി, ഇപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. അതിൻ്റെ പല ടൈപ്പുള്ള പെൻസിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടേക്ക് ഇരിക്കുന്നതിൻ്റെ പെൻസിലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പകരം ഞാൻ ഇതുകൊണ്ട് ഗ്രാഫൈറ്റ് കൊണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വശം, ഒരു വശം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, പതുക്കെ പതുക്കെ ഇങ്ങനെ പെൻസിൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഷെയ്ഡ്, ഷെയ്ഡ് പല ടൈപ്പിലുണ്ട് കേട്ടോ. പല രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് മരത്തിൻ്റെ ഒരു വശം ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തപ്പോൾ എന്താ ചെയ്യുന്നറിയോ, ഇത് നല്ല ഭംഗി ഉരുണ്ട പോലെ കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡ് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. കൂട്ടിയത് കുറയ്ക്കുമ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമുക്ക് എവിടെയൊക്കെ വേണം, നമ്മുടെ മനസ്സിലൊരു ധാരണ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മനസ്സ് ഈ ചിത്രത്തിൻ്റെ ഏകദേശം മരത്തിൻ്റെ തടി നമുക്ക് ഏകദേശം നല്ല മെയിനിൽ ഉരുണ്ട പോലെ. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേണമെങ്കിൽ ലൈൻ ഡ്രോയിങ് പോലെ ചെയ്യണ പോലെ നമുക്ക് ചെറിയ ഷെയ്ഡുകൾ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ വരച്ചു വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ തടി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇല എങ്ങനെ വേണം, ഇല നമുക്ക് വേണമെങ്കിൽ പതുക്കെ ഇതേപോലെ പെൻസിൽ കൊണ്ട് പിടിച്ചിട്ട് പെൻസിലിൻ്റെ ഇത് പതുക്കെ അങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊമ്പുകൾ, കൊമ്പുകളുടെ ഇടയിൽ കൂടെ ഇലകൾ ഇങ്ങനെ പോയിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടിയിൽ നിന്ന് ഡാർക്ക് മുകളിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ നമുക്ക് കാണിക്കാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ കൂടി കൂടി അപ്പോൾ നമുക്കത് നമ്മൾ കൺട്രോൾ ചെയ്യാം. നമുക്ക് എവിടെ വേണമെന്നും എങ്ങനെ വേണമെന്നൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ധാരണ ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞ് വിചാരിച്ച പോലെ ചിത്രം വന്നോളുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കും. നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നല്ല ക്ഷമയുണ്ടാവണം. ക്ഷമയുണ്ടെങ്കിലാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചിത്രത്തിൻ്റെ ഭംഗിയൊരു പ്രധാന ഫിനിഷ് ചെയ്യാന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മൂന്ന് കാര്യം പറഞ്ഞില്ലേ, ഒന്ന് നല്ല ഭംഗിയിൽ ഒന്ന് ആലോചിക്കാനുള്ള കഴിവ്, അത് ആലോചിക്കാനുള്ള കഴിവിന് വേണ്ട പോലെ ക്രമീകരിക്കാനുള്ള കഴിവ്, മൂന്നാമത്തെ കാര്യം നമ്മൾ ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്യുമ്പോഴാണ് ആ എന്ത് രസമാണെന്നുള്ളത് മറ്റുള്ളവർ പറയുക. അത് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുക. ഞാൻ വരച്ച നല്ല ഭംഗി ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ആ മരത്തിൻ്റെ ഒരു ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തി. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ കൊമ്പുകൾ നമുക്കത് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നിങ്ങനെ കൊമ്പുകൾ പിടിക്കി വരുമ്പോൾ ചെറുതായിട്ട് ചില്ലകളായിട്ട് മാറും കേട്ടോ. ഈ ചില്ലകളുടെ ഇടയിൽ കൂടെ ഈ ഇലയുടെ ഇടയിൽ കൂടെ കാണുന്ന ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് തോന്നിപ്പിക്കുകയാണ്. ആ ചില്ലകൾ ഇങ്ങനെ വരുമ്പോൾ ആ ചില്ലയുടെ ആ ഭാഗത്ത് നമ്മൾ പെൻസിലുകൊണ്ട് പതുക്കെ ഇങ്ങനെ കൊടുക്കും. അതിങ്ങനെ ഈ മുളച്ച് നിൽക്കാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ കാണിപ്പിക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ മരത്തിൻ്റെ ഷേപ്പ് നമുക്ക് വേണ്ടിയിട്ട് അറിയാം. ഈ മരം നമുക്ക് പല ടൈപ്പിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു സ്റ്റൈൽ ചെയ്ത് മാത്രം, നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. മരത്തിൻ്റെ രീതിയിൽ നമുക്ക് പതുക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഷെയ്ഡ് അങ്ങോട്ടും ഈ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുപോകാം. അത് വേണ്ട പോലെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കും. ആലിമരത്തിൻ്റെ ഈ വള്ളികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെ അത് നോക്കിയപ്പോൾ കേട്ടോ. ഏകദേശം രൂപയായി. അപ്പോൾ ഈ ഷെയ്ഡിന് രീതി നിങ്ങൾക്ക് നമുക്ക് വേണേൽ ഡാർക്ക് എവിടെ വേണേൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഡാർക്ക് വേണം. അപ്പോൾ നമ്മളൊന്ന് ചെരിഞ്ഞ് ഒരു കണ്ണൊക്കെ അടച്ചിട്ട് വേണേൽ നോക്കുമ്പോൾ
നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് തോന്നും. ഒരു കാക്കയുടെ കണ്ണു കാക്ക നോക്കുന്നു, കണ്ടില്ലേ കാക്ക മരത്തിന്റെ ചില്ലയിൽ വന്നിരുന്ന് നോക്കുമ്പോൾ ചെരിഞ്ഞിട്ടാണ് നോക്കുക. നമ്മൾ അതുപോലെ അതുപോലെ നമ്മൾ നോക്കണം, ഒരു കണ്ണൊക്കെ അടച്ചിട്ട് ചെരിഞ്ഞ് നോക്കി ഭംഗിയുണ്ടോ. വേണമെങ്കിൽ ചിത്രം അകലെ ഒന്ന് അടുത്ത് അകലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. എന്നിട്ട് വേണ്ടി വീണ്ടും നമ്മൾ എവിടേക്ക് പോരായും അതൊക്കെ നമ്മൾ നമ്മൾ പരിഹരിക്കുക കേട്ടോ. എന്നിട്ടാണ് മറ്റവർ കാണിക്കുമ്പോഴാണ് അവരുടെ ആ ഭംഗിയുടെ ആ രീതി അവർ ആസ്വദിച്ച് പറയാം, ഓ എന്ത് രസമായിരിക്കണം കേട്ടോ, ഇനി വരച്ച ചിത്രം തകർത്തുട്ടോ എന്നൊക്കെ പറയില്ലേ നമ്മൾ സാധാരണ. അപ്പൊ ഞാൻ ഈ മരത്തിന്റെ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കടലാസിന്റെ കാര്യം മറക്കരുത്, കടലാസ് ഉപയോഗിക്കുന്ന രീതികൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ മരത്തിന്റെ കുറച്ച് വർക്കുകൾ കാണിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കാം കേട്ടോ. ഇത് നോക്കി നോക്കൂ, ഇത് ഇതൊരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടോ, നോക്കി നോക്കൂ, ഇത് അടിയിൽ നിന്ന് ഒരു തിട്ടുകളായിട്ടുള്ള സംഭവമാണ്. അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ തിട്ടുകൾ. അപ്പൊ അടിയിൽ നിന്നാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വരച്ച ഈ മരം നോക്കി നോക്കുമ്പോൾ മരത്തിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി വരുമ്പോഴാണ് നോക്കി നോക്കുമ്പോൾ കണ്ടോ, ഈ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അകലെന്ന് വരുന്ന ആളുകളും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും അതൊക്കെ നമുക്ക് പെൻസിലോട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ സാധിക്കും കണ്ടോ. ഇത് വേറൊരു ടൈപ്പുള്ള മരമാണ് ഈ മരം കണ്ടോ. ഈ മരത്തിൻ്റെ അത് പരന്ന രീതിയിലുള്ള മരങ്ങൾ, ഇലകളൊക്കെ പരന്ന രീതി. ഇതും അതേപോലെ കുറച്ചുകൂടി മകലേക്ക് തോന്നിപ്പിക്കുകയാണ്. ഈ മരം നോക്കി കുറച്ചുകൂടി മകലേക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് ഇതിൻ്റെ രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ ഡാർക്ക് വേണമെങ്കിൽ കുറയ്ക്കും കൂട്ടുക, അതൊക്കെ നക്കും നമ്മുടെ കഴിവാണ് കേട്ടോ. ഇത് ഈ മരം നിങ്ങൾ നോക്കിയാൽ ഈ മരത്തിൻ്റെ ഷേപ്പ് വേണ്ട. ഈ മരം ഇതിലെന്താ വെച്ചാൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എക്സ്റേ, നമ്മൾ എക്സ്റേ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ, ആ എക്സ്റേ ഉപയോഗിക്കുന്ന പകരം ഈ ഈ നമ്മൾ സാധാരണ ഈ ഫ്ലെക്സിൻ്റെ ഷീറ്റ്, ഫ്ലെക്സിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ അടിയിൽ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഷെയ്ഡ് നമുക്ക് ഏത് ടെക്നിക്ക് ഏതിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്ലെക്സിൻ്റെ ഷീറ്റ് നിങ്ങൾ സംഘടിപ്പിക്കുക, ഇങ്ങനെ ഡാർക്ക് കൊടുക്കുമ്പോൾ അതിന് അടിയിൽ നിന്ന് വെച്ച് നോക്കും കേട്ടോ. ഇത് പക്ഷിയാണ് കേട്ടോ, ഈ പക്ഷിയുടെ ഷേപ്പാണ് എനിക്ക്. ഈ പക്ഷി ഇതിങ്ങനെ പക്ഷീനെ വരച്ചിരിക്കുക, അതും ഇതേപോലെ പക്ഷീനെ വരച്ചിട്ട് അവിടെയും വരച്ചിട്ട് അത് ഒരു ഭാഗത്തിന് ഷെയ്ഡ് അത് ഉരുണ്ട പോലെ കാണിക്കും. പിന്നെ നമുക്കിതൊക്കെ ഞാൻ പെൻസിലുണ്ടെന്ന് വരച്ചിരിക്കുക. അത് ഞാൻ പറഞ്ഞു, നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഐഡിയൽ ചെയ്യാൻ സാധിക്കും നമ്മൾ ഇങ്ങനെ നോക്കിയോ. ഈ പക്ഷി നമ്മൾ നോക്കിയോക്കോ കണ്ടോ, അതും അതേപോലെ ഇവിടുന്ന് ഷെയ്ഡ് കൊടുത്തിട്ട് അത് ഉരുണ്ട പോലെ. അപ്പം ഇതിൻ്റെ ആ ക്രമീകരിക്കുന്ന രീതി കടലാസിൻ്റെ എങ്ങനെ നമ്മൾ എങ്ങനെ വരയ്ക്കുക ഒക്കെ പ്ലാൻ ചെയ്യണം. അത് തന്നെ ഓരോ ഇലകളെയും അവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൂവ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പൂവിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഷെയ്ഡ് കൊടുത്തിരിക്കും. ഇതാണ് ഇത് ഏതാ നിങ്ങൾക്ക് ആകുമ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. തൃശ്ശൂർ വടക്കാതെ ക്ഷേത്രത്തിൻ്റെ പശ. ഇതിൻ്റെ പ്രത്യേകത അറിയാം, ഇതിൻ്റെ പ്രത്യേകത ഒരു ഭാഗത്ത് ഡാർക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഡാർക്കിൻ്റെ ഇതിൽ പ്രൊജക്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ രീതി. അങ്ങനെ നല്ല ഭംഗിയിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല ഭംഗിയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഷെയ്ഡിനെ വേണ്ട പോലെ ക്രമീകരിക്കാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നോക്കിയപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ഒരു കാവിൻ്റെ ഒരു സീനാണ്. കാവ് നമ്മൾ ഈ പാമ്പാവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ. അപ്പോൾ അതിലിങ്ങനെ മരങ്ങളുടെ വള്ളികളും മലകളൊക്കെ വിഴുങ്ങി നടക്കുന്ന ഒരു ഭാഗം. അതും ഇതേപോലെ ഒരു പ്രത്യേക ടെക്സ്റ്റർ ഇങ്ങനെ കൈകൊണ്ട് നമുക്കിങ്ങനെ അങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷെയ്ഡൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് ഇതിൻ്റെ സ്മഡ്ജ് ചെയ്യുന്ന രീതി വയ്ക്കും. ഓരോ ഇതും എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നല്ല ഭംഗിയിൽ രണ്ടിതൊരു സ്മഡ്ജ് ചെയ്യുന്ന ടൈപ്പുള്ള സാധനങ്ങളാണ് കണ്ടോ. നോക്കിയപ്പോൾ ഇത് കടലാസ് ചുരുട്ടി ഉണ്ടാക്കിയിട്ടോ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കൈയിനെ കൈയോട്ട് വരയ്ക്കുന്നതിന് ഇതിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് സാധാരണ പതുക്കിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടിയും ഭംഗിയുണ്ടാവും. ഏകദേശം അതിന് മനസ്സിലായോ? ഇനി നമുക്ക് സാധാരണ എന്താ നമുക്ക് ഒരു വീട് വരയ്ക്കുന്ന രീതി പെട്ടെന്ന് കാണിച്ചാൽ, വീട് വരയ്ക്കുന്ന രീതി എങ്ങനെയാണ് വീട് വരയ്ക്കുന്ന രീതി ഒന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇത് ഫ്രണ്ടിൽ കാണുന്ന ഒരു വ്യൂ ആണ് കണ്ടോ, ഒരു വീടിൻ്റെ ഷേപ്പ് ഇങ്ങനെ കാണുന്നു. ഇവിടെ ഒരു വാതിലിനെ കൊടുത്തു, ജനല കൊടുത്തു, ഇതിൻ്റെ സ്റ്റെപ്പ് ഇതിങ്ങനെ വന്നു പതുക്കെ. ഇങ്ങനെ നമുക്ക് തറ ഇങ്ങനെ കാണിക്കാം. ഇതൊരു ഇത് ഫ്രണ്ട് കേട്ടോ. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇതിനെ ഇതിന് ഈ വശത്തു നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഷേപ്പ് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരച്ച് നോക്കാം കേട്ടോ. ഇതിങ്ങനെ വരച്ചു, ഇങ്ങനെ കൂട്ടി വരച്ചു, ആ മൂല വലുതാക്കിയിട്ടും ഈ രണ്ട് മൂല ചെറുതാക്കിയിട്ട് കൊടുക്കുമ്പോൾ രണ്ട് വശം കാണുന്ന ഷേപ്പായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ വരച്ച വാതിലിൻ്റെ വാതിൽ എവിടെ വരും, ഇവിടെ വരും കേട്ടോ. ജനല വന്ന് ഇവിടെ ഇതിൻ്റെ കൊടുക്കാം. എന്നിട്ട് അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വന്നു, നേരത്തെ കണ്ട സ്റ്റെപ്പിൻ്റെ അതേ ഷേപ്പ് നമുക്ക് ഇവിടേക്ക് എത്തും. ഇനി ഇതന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വശം കാണുന്ന പോലെ, അപ്പോൾ ഇങ്ങനെ വരും, ഇതിങ്ങനെ വന്നു. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഇത് ചെറിയ വരയും ഇത് വലിയ വരയും. അപ്പോൾ നമുക്കിതിങ്ങനെ ചിരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ മൂല വലുതാക്കിയിട്ടും ഈ മൂല ഇവിടെ മുട്ടിക്കാൻ പാടില്ല കേട്ടോ. ഇവിടെ മുട്ടിക്കാതെ ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വാതിലെ അവിടെ ഒരു വാതിരി ഈ ഭാഗത്ത് വന്നു കേട്ടോ. വാതിലിപ്പിടിക്ക് വന്നു ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ഇവിടേക്ക് എത്തും.
ഇത്രയുള്ളത് നമ്മൾ സാധാരണ വരയ്ക്കുന്നത്. നമ്മൾ വരച്ച് പഠിക്കുക, വരച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീട് വരച്ചു, ഈ വരച്ച് ഈ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തെല്ലാം കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ മരത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ രീതി വന്നു കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു വര വന്ന് ഈ മരത്തിൻ്റെ ഇലകൾ ഇങ്ങനെ പോയി ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക, ആലോചിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ ഇരിക്കാൻ സാധിക്കും. ഇതിവിടെ ഇതിൻ്റെ പുറകിലൊരു വന്നു, ഈ പുറകിലേക്ക് പോകും, ഇവിടെ ഇതെങ്ങനെ ഇവിടെ നോക്കി വെക്കും, മരത്തിൻ്റെ സൂര്യനെ കാണിച്ച് പക്ഷികളെ കാണിച്ച് കണ്ടോ. അപ്പോൾ നിങ്ങളെന്ത് വേണമെന്നു നിങ്ങൾ ഇങ്ങനെ വരച്ച് നിങ്ങൾ നോക്കി നോക്കുക. ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏ നിങ്ങളൊരു കാര്യം നിങ്ങൾ എഴുതിയെടുക്കുക, ഞാൻ കുറച്ച് സാധനങ്ങൾ പറയാം, നിങ്ങൾ ഈ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ വെച്ചിട്ട് ചിത്രം ഉണ്ടാക്കുക. ഒന്ന് സൂര്യൻ, രണ്ട് പക്ഷികൾ, മൂന്ന് വീട്, തെങ്ങുകൾ, പുഴ, തോണി, തോണിക്കാരൻ, പൂക്കൾ, മരം, മനുഷ്യൻ, പക്ഷികൾ, കോഴി, അതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂച്ച, എന്തെങ്കിലും നമുക്ക് മൃഗങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കാണിക്കുക. അതുമെല്ലാം വെച്ചിട്ട് നിങ്ങൾ ചിത്രം വരച്ചിട്ട് എനിക്ക് അടുത്ത ക്ലാസ്സിന് ക്ലാസ് റൂമിൽ നിങ്ങൾ കാണിച്ച് തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നിരിക്കണോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ഭംഗിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട് ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അപ്പോൾ അതിൽ വല്ല അഭിപ്രായമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം, വീണ്ടും കാണാം. ഓക്കെ.